കവി റഫീഖ് അഹമ്മദിനെതിരെ ഇടതു സൈബർ ആക്രമണം നടക്കുന്നേ എന്നുള്ള മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒക്കെ ആ നിലവിളി ഏറ്റെടുത്ത് അതിനെ ഒരു രാഷ്ട്രീയ വിവാദമായി ഉയർത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം കേരളിനെതിരെ കവിത എഴുതിയതിൻ്റെ പേരിൽ റഫീഖ് അഹമ്മദിനെ സൈബർ ഇടങ്ങളിൽ അങ്ങ് ആക്ഷേപിച്ചില്ലാതാക്കുകയാണ് എന്നാണ് ആ കവിതയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ വായിച്ച് പരിക്ഷീണിതനായ റഫീഖ് അഹമ്മദ് പിന്നെയും ഒരു കവിത കൂടി കുറിച്ചിട്ടു മനുഷ്യത്വം എന്ന് ഒന്ന് നിങ്ങൾക്കുണ്ടോ എന്നുള്ള ചോദ്യവുമായി പ്രതിപക്ഷ നേതാവടക്കം രംഗത്തെത്തിയിരിക്കുന്നു മലയാള മനോരമയാണെങ്കിൽ ഒരു പേജിൻ്റെ പകുതിയോളം നീക്കി വച്ചിരിക്കുകയാണ് റഫീഖ് അഹമ്മദിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കെ ജി ശങ്കരപിള്ളയെയും ഉണ്ണിയാറിനെയും പോലെയുള്ള ആളുകളെയൊക്കെ പ്രതികരിപ്പിച്ച് ഇതൊരു ഭയങ്കര സംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ യഥാർത്ഥത്തിൽ ഈ റഫീഖ് അഹമ്മദിൻ്റെ കവിതയ്ക്ക് കീഴേ കമൻ്റുകളിൽ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ എവിടെയാണ് സൈബർ ആക്രമണം നടന്നത് എന്ന് മനോരമക്കാരോട് തന്നെ പോയി ചോദിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരും ആ കമൻ്റുകൾ വായിച്ചാൽ അതിൽ സൈബർ ആക്രമണം എന്ന് പറയാൻ എന്താണുള്ളത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് ബോധ്യമാകും അവിടെ ഇങ്ങനെ ഒരു കവിത എഴുതാൻ റഫീഖ് അഹമ്മദിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ചർച്ചകളാണ് നടക്കുന്നത് നിങ്ങളെന്തിനെങ്ങനെ കവിത എഴുതി എന്നുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് വിമർശനങ്ങളാണ് ഒരു സാഹിത്യ സൃഷ്ടിയോട് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന വിമർശനങ്ങൾ അതിൻ്റെ അതിന് രാഷ്ട്രീയത്തിൻ്റെ ചേരുവ ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായ രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട് ആ രാഷ്ട്രീയ വിമർശനങ്ങൾക്കപ്പുറം സൈബർ ലിഞ്ചിങ് എന്ന് പറയാവുന്ന തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ അതിൽ കാണാനേ ഇല്ല അതിപ്പോൾ സാധാരണഗതിയിൽ ഏത് സോഷ്യൽ മീഡിയ പോസ്റ്റ് വിവാദമുള്ള ഏത് വിവാദത്തിൻ്റെ ചുമയുള്ള ഏത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടാലും അതിലൊക്കെ കാണാവുന്നത് പോലെയുള്ള ചില സൈബർ ഭ്രാന്തന്മാരുടെ പ്രതികരണങ്ങളുണ്ട് അതിനപ്പുറത്ത് ഒരു സൈബർ ലിഞ്ചിങ്ങിൻ്റെ രീതിയിലേക്ക് റഫീഖ് അഹമ്മദിനെ ആ കവിതയ്ക്ക് കീഴെയുള്ള കമൻ്റുകൾ മാറിയിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ടും ചില മാധ്യമങ്ങൾ അതങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു റഫീഖ് അഹമ്മദിനെയും അങ്ങനെ ഒരു ബോധത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് റഫീഖ് അഹമ്മദിനതിൽ പ്രതികരണം പിന്നെയും നടത്തേണ്ടി വന്നത് പിന്നെയും ഒരുപരി കവിത കൂടി എഴുതേണ്ടി വന്നത് അത് ഏറ്റെടുത്ത് വി ഡി സതീശൻ മനുഷ്യത്വം എവിടെ എന്നുള്ള ചോദ്യം ഉന്നയിക്കേണ്ടി വരുന്നത് കോൺഗ്രസ് നേതാക്കളൊക്കെ റഫീഖ് അഹമ്മദിനെ ഇതാ സൈബർ വെട്ടുകളിൽ വേട്ടയാടുന്നേ എന്ന് നിലവിളിക്കുന്നത് മലയാള മനോരമ അവരുടെ സ്റ്റേറ്റ് പേജ് പകുതിയോളം മാറ്റിവെച്ച് ചില സാംസ്കാരിക നായകന്മാരെ കൊണ്ട് പ്രതികരിപ്പിച്ചെടുത്തത് യഥാർത്ഥത്തിൽ റഫീഖ് അഹമ്മദിനു നേരെ അവിടെ നടന്നതൊരു രാഷ്ട്രീയ വിമർശനം മാത്രമാണ് ആ രാഷ്ട്രീയ വിമർശനം അതിരൂ കടന്നതല്ല എന്ന് ആ കമൻറ്റുകളിലൂടെ കടന്നു പോകുന്ന ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള ആളിനും മനസ്സിലാകും പക്ഷേ അതിനെ ഒരു സൈബർ ആക്രമണമാക്കി മാറ്റണമെന്നുള്ള ബോധപൂർവമായ ചിന്ത ഉണ്ടായിരുന്നവർക്ക് അവർക്ക് അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റണം എന്നുള്ള തോന്നലുണ്ടായിരുന്നതുകൊണ്ട് അത് റഫീഖ് അഹമ്മദിനെതിരെയുള്ള സൈബർ ആക്രമണം എന്നുള്ള ലേബലിൽ ഒട്ടിക്കപ്പെട്ടിരിക്കുന്നു അത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ദുഷിച്ച ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു